സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിനൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഭാര്യ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇവിടെ അത് സംഭവിക്കുന്നു. പക്ഷേ പൗർണമി ആവശ്യത്തിന് ഇപ്പം വിളിച്ചാൽ കിട്ടില്ല. ശ്യാമളെ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. മുമ്പത് പോലെ അച്ഛൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോ ഇങ്ങനെ കടന്ന് പത്രാളം പിടിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഒന്നും പറയണ്ട, ഒരു വണ്ടി കൊണ്ട് കെണ്ണു പറഞ്ഞാൽ മതി. സുഖട്ടാ, കഷ്ടമുണ്ട് കേട്ടാ. എപ്പം വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടൂല. എപ്പം നോക്കുമ്പോൾ ഉണ്ടാവും പരിധിക്ക് പുറത്ത്. ശ്യാമള, നീ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയിട്ട് മൊബൈൽ കമ്പനിക്കാരോട് പറ. ഇപ്പൊ തന്നെ വിളിച്ചിട്ട് കിട്ടിയാൽ തന്നെ പറയേണ്ട കാര്യം മറന്നോന്ന അവസ്ഥ. ഞാൻ കുടുംബശ്രീയത്ത് സൗമ്യമായി വിളിച്ച സമയത്ത് പറയേണ്ട കാര്യം മറന്നുപോയി. നിങ്ങളെല്ലാം വലിയ സാംസ്കാരിക നായകന്മാർ, നമ്മൾ ഒന്നിനും കൊള്ളാത്ത പെണ്ണുങ്ങൾ അല്ലേ. ശ്യാമള, എനിക്കിപ്പോ നിന്നോട് അടിക്കാൻ സമയമില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരും. നീ പോയി ചായ കേട്ടോ. നെറ്റ് ബാങ്കിങ്ങിലൂടെ എനിക്ക് 20 ലക്ഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനാവൂ ഡാഡി. അത് സാരമില്ല. നീ ഇതിലും നോക്കിട്ട് വന്നാ മതി, ബാക്കി ഞാൻ ഫില്ല് ചെയ്തോളാം. നീ ടെൻഷൻ അടിക്കണ്ട. ശ്യാമളെ, നീ ഇങ്ങനെ 24 മണിക്കൂർ സീരിയൽ കണ്ടല്ല, നിന്റെ അടിമയായി പോവും. നിന്റെ അത്രയും വെട്ടിപ്പ് കാണത്തില്ല. എന്തായാലും എനിക്കേ എന്റെ കാണാതെ പോയ ആങ്ങളെ ഇതിന്റെ 3 മാസം മുമ്പേ കാണിച്ചത്. എന്താ കാണിച്ചെന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്? കൊറോണ കാലത്ത് ഷൂട്ടിംഗും ഇല്ല. നിങ്ങൾക്ക് എല്ലാ സീനിലും കാണും വേണം, എല്ലാം അറിയും വേണം. എന്തെങ്കിലും കുറ്റമായിട്ടെങ്കിൽ കഥ ചോദിക്കും ചെയ്യും. എന്റെ എല്ലാ കുറ്റവും പറയും. അല്ല ശ്യാമളെ, ഈ വീട്ടിൽ ആകെ ഒരു ടിവി ഉള്ളൂ, അതാണ് നിന്റെ കസ്റ്റഡിയിലും. ആ മെസ്സിനെ റൊണാൾഡോനെ കണ്ടിട്ട് കാലത്രേ. ഇനി ഇന്നും കാണണ്ട, ബാറ്ററി വാങ്ങിട്ടോ. ഇനി ശ്യാമളെ, ഇന്ന് ഏതാ ദിവസം സുഖാട്ടാ? ഇന്ന് രണ്ടാം ശനിയാഴ്ച. ബാങ്ക് അവധി. ഗോൾഡ് മാറ്റിയൊക്കെ ഉണ്ടോ? ഗോൾഡ് മാറ്റിയൊക്കെ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓ, പ്രീമിയർ ലീഗ്, ലിവർപൂൾ ചെൽസി മത്സരം അല്ലേ? പണ്ടല്ല, മത്സരമല്ല. ഓ, മനസ്സിലായി. ആമസോണിലെ പുതിയ സിനിമ റിലീസ്. അതൊന്നും നല്ല സുഖമാട്ടാ, നല്ലോണം ആലോചിച്ച് നോക്ക്. കണ്ടു. പിന്നെ മിക്സിയുടെ ജാറ നന്നാക്കാൻ പറഞ്ഞു കൊടുത്തു, വൈകുന്നേരം കഴിഞ്ഞ് കിട്ടില്ല. ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എനിക്ക് ഓർമ്മയില്ല. സുഖോട്ടാ, നിങ്ങളെ കൂടെ സ്കൂളിൽ പഠിച്ച ആ സുനിതയില്ലേ? സുനിത ഓഫീസിലില്ല. അല്ല, സുനിത വിശ്വനാഥേ. ആ ഓക്കെ. അവളെ കല്യാണം പോയിഞ്ഞ കല്യാണം 2015 ആഗസ്റ്റ് 15 നമ്മൾ രണ്ടാളും പോയത് എനിക്ക് ഓർമ്മയില്ലേ? കൊടിയൂതിട്ടില്ല പോയി. ശൈലി തോമസിന്റെയോ? അത് 2016 ജനുവരി 26. അതേ കൊല്ലല്ലേ ശ്യാമളെ നമ്മള് മറ്റേ ജമീലിന്റെ വീട്ടിൽ കൂടി പോയത് ഒക്ടോബർ 2. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഓർമ്മയില്ല. ശ്യാമള, ഇതെല്ലാം പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന തീയതി അല്ലേ? അങ്ങനെയുള്ള ഓർമ്മയില്ലേ? നിങ്ങളോട് ഞാൻ വൈകുന്നേരം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്നാ പറഞ്ഞ ദൈവമേ, ശ്യാമളെ മറന്നുപോയി. സോറി, സത്യമായിട്ട് മറന്നുപോയതാണ്. അതെ, എനിക്കറിയാം. നിങ്ങളെ മനസ്സിൽ ഞാനിപ്പോ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ലോകത്തിലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയില്ലേ? സത്യമായിട്ട് മറന്നുപോയത് നീ ക്ഷമിക്കേ. അല്ലെങ്കിൽ ഈ സമയത്ത് ആഘോഷങ്ങളൊന്നും പാടില്ല ശ്യാമള. സുഖമായിട്ട് ഒരു ചെറിയ കേക്കും ഒരു മെഴുകുതിരിയും പങ്കല ഇത്ര വലിയ ആഘോഷം? അല്ലെങ്കിൽ ജീവിതത്തിന്റെ നല്ല വേളകളിൽ കത്തിച്ച് വിളക്ക് കെടുത്തിക്കൊണ്ടുള്ള ആഘോഷത്തിന് ഞാൻ എതിരാ. എല്ലാരും വിളക്ക് കെടുത്തിട്ട് തന്നെയല്ലേ ആഘോഷിക്കുന്നു സുഖമായിട്ടാ? വെളിച്ചം കെടുത്തിട്ടല്ല, വെളിച്ചം കൊളുത്തിട്ട് വേണം ജീവിതത്തിന്റെ നന്മയിലേക്ക് പോകണമെന്ന് സുഖമുണ്ടായി പറയാം. പിന്നെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഈ ദിവസം നമുക്ക് ജീവിതത്തിൻ്റെ സുഖമുള്ളൊരു ഓർമ്മയാക്കാം. സുഖമാട്ടാ.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും കേക്ക് വാങ്ങാൻ മറന്നുപോയിട്ട് പറയുന്നോ അതോ മനസ്സ് തൊട്ട് പറയുന്നോ? മനസ്സ് തട്ടിട്ട് എന്നാ പറയുന്നോ? സത്യമായിട്ടും നിന്നാണ് സത്യം. എന്നാ പിന്നെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം അല്ലെ സുഖവാട്ടാ? പിന്നല്ലാണ്ട് ചുറ്റുപാടുകൾക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണം മനുഷ്യരെ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്താൻ. കാരണം നമ്മളൊക്കെ സമൂഹ ജീവികളല്ലേ ശ്യാമളെ. Happy birthday to you.